നമസ്കാരം. എനിക്ക് നക്ഷത്ര രാവ് എന്നുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അവാർഡ് മികച്ച ഗായികയായി എന്നെ തിരഞ്ഞെടുത്തതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് നടൻ എന്ന ചിത്രത്തിന് വേണ്ടിയാണ്. ആൻഡ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന രണ്ട് അവാർഡ്സ്, ഏറ്റവും മികച്ച ഗാനരചയിതാവ് ആൻഡ് ഏറ്റവും മികച്ച ഗായിക. ഈ അവാർഡ്സ് ജയിച്ചിരിക്കുന്ന രണ്ടുപേരെയും വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദ ബെസ്റ്റ് ലിറിസിസ്റ്റ് ഡോക്ടർ മധു വാസുദേവൻ, ബെസ്റ്റ് ഫീമെയിൽ സിംഗർ വൈക്കം വിജയലക്ഷ്മി. കൈയടിയോടെ അവരെ സ്വാഗതം ചെയ്യാം. ഐ തിങ്ക് മധു സാറിന്റെ ലിറിക്സ് ഈ വേദിയിൽ വിജയലക്ഷ്മി എന്ന് പാടി കേൾക്കാനുള്ള ആഗ്രഹം ഇവിടെ എല്ലാ മലയാളികൾക്കും ഉണ്ടാവും അല്ലേ? അപ്പൊ എന്തായാലും ആ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് മധു സർ. മാന്യ സദസ്സിന് വന്ദനം. എനിക്ക് ഇന്നത്തെ ദിവസം സംബന്ധിച്ചിടത്തോളം നക്ഷത്ര രാവ് തന്നെയാണ്. ഇതുപോലൊരു നക്ഷത്ര രാവിന് ലഭിക്കാനില്ല. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും ജയറാമേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും എല്ലാവരും, മുകേഷ് ഏട്ടൻ്റെയും, ചേച്ചി മേനോ ചേച്ചിയുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സ്റ്റീഫൻ, ഞങ്ങൾക്കൊരു സർപ്രൈസ് കൂടെ ഉണ്ട് അല്ലേ? ആ സർപ്രൈസ് എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ? ബിക്കോസ് മ്യൂസിക് ഇസ് ആർട്ട്. വിജയലക്ഷ്മി ഗാനം പാടുമ്പോൾ ജോമോൻ ഒരു ചിത്രം വരയ്ക്കും. അത് ഒരു മാജിക്കാണ്. ജസ്റ്റ് ഒരു ചിത്രമല്ല, അതൊരു മാജിക്കാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാം ഈ പാട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം തെളിഞ്ഞിരിക്കും. സോ അതിനുവേണ്ടി ഒരു ശ്രമമാണ്. ആദ്യത്തെ പ്രാവശ്യമാണ് നമുക്ക് വേണ്ടി ജോമോൻ സർ ഇത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്ത് പ്രാക്ടീസ് ഒന്നുമില്ല, ക്ലാസ്സിൽ ചെയ്ത ഒരു പരിചയമുള്ളൂ. പക്ഷെ ഞാനുണ്ട് സർ, സാറിന്റെ കൂടെ. ഓക്കെ, നോ ടെൻഷൻ, ഭൂൽ ജാവ്. ഇരുന്നു കണ്ടതല്ലേ ആരാരും കാണാത്തൊരു പൊൻകിനാവ്.
മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. താങ്ക് യു, താങ്ക് യു. യെസ്, ആ സസ്പെൻസ് ഒന്ന് ബിൽഡ് ചെയ്യൂ സ്റ്റീഫൻ. എന്താ നടക്കും എനിക്കും അറിയില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ നടക്കും. ആൾക്കാർക്ക് എന്തെങ്കിലും പിടിയോ? സാർ, പെയിന്റിംഗ് ഒന്ന് നടക്കേക്ക് കൊണ്ടുവരാമോ? ഇടിയോ, കിട്ടിയില്ലേ? ഓക്കേ, സോ ഈ ഒരു രൂപത്തിൽ ഇങ്ങോട്ട് വരൂ, നടുക്ക് വരൂ, എല്ലാരും കാണട്ടെ. ഓക്കെ, കാറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇതെന്ത് പെയിന്റിംഗ് ആണ് ജോമോൻ സാർ, എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല. ഇതാണോ പെയിന്റിംഗ്? ഇതല്ല പെയിന്റിംഗ്. അപ്പൊ എന്താണ് പെയിന്റിംഗ്? അതെനിക്ക് തോന്നുന്നത് ആ രണ്ട് ലെജൻസും അവിടെ തന്നെ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ അത് ഗിഫ്റ്റ് ചെയ്യാം. യു കാൻ ഗോ ദേ. നിരവധി ഷോകൾ ഞാൻ ഗൾഫ് നാടുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ഷോ, കളർഫുള്ളായ താരനിബിഡമായ ഷോയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവാർഡ്സ് 2014, അതിൽ നമ്മുടെ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് കടക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് വിത്ത് ദ നെക്സ്റ്റ് ഫിലിം ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന ചിത്രത്തിന് വേണ്ടി അവർക്ക് ഏറ്റവും മികച്ച അവാർഡ് കാറ്റഗറീസ് ലഭിച്ചിരിക്കുന്നത് ബെസ്റ്റ് മേക്കപ്പ്, ബെസ്റ്റ് ന്യൂ ഫേസ് ആൻഡ് ബെസ്റ്റ് മ്യൂസിക് ഡിറക്ടർ. ഏറ്റവും മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീ എൻ ജി റോഷൻ. ബെസ്റ്റ് ന്യൂ ഫേസ് ഫീമെയിൽ കീർത്തി സുരേഷ്. മികച്ച സംഗീത സംവിധായകൻ വിദ്യാസാഗർ. ലെറ്റ്സ് വെൽക്കം ദം ഓൺ സ്റ്റേജ് എവരിബഡി. മലയാളിക്ക് സർവ്വരസമേളം പകർന്ന 30 ചലച്ചിത്രങ്ങൾ നിർമ്മിച്ച ശ്രീ ജി സുരേഷ് കുമാറിന്റെയും പ്രേക്ഷക മനസ്സിൽ നിഷ്കളങ്ക സ്ത്രീത്വത്തിന്റെ ചിത്രം വരച്ചിട്ട അഭിനേത്രി മേനകയുടെയും മകളായ കുമാരി കീർത്തി സുരേഷിനും മനോഹര സംഗീതത്തിന്റെ 25 മലയാളിക്ക് സമ്മാനിച്ച ശ്രീ വിദ്യാസാഗറിനും പുതുതലമുറയിലെ ശ്രദ്ധേയനായ മേക്കപ്പ് മാൻ ശ്രീ എൻ ജി റോഷനും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മനം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് ലിബർട്ടി ബഷീർ ശ്രീ എൻ ജി റോഷന് കൈമാറുന്നു. അതിനു കൂടെ കീർത്തി സുരേഷിനുള്ള അവാർഡ് ആഷിഖ് അബൂ നൽകുന്നു. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി നിസാർ ചോമയെ ഐ റിക്വസ്റ്റ് യു പ്ലീസ് ഡു ദി ഓണേഴ്സ്. ക്യാഷ് അവാർഡുമുണ്ട്. കീർത്തി, വുഡ് യു ലൈക്ക് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്? താങ്ക് യു ആഷിഖ് അബൂ, താങ്ക് യു ലിബർട്ടി ബഷീർ, താങ്ക് യു നിസാർ. ഗീതാഞ്ജലിക്ക് ഇത് കിട്ടിയ 6th അവാർഡാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യമായി ദൈവത്തിനോട് നന്ദി പറയുന്നു. ഗീതാഞ്ജലി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന പ്രിയൻ അങ്കിളാണ്. പ്രിയൻ അങ്കിളാണ് എന്നെ ഇത്രയും ദൂരെ എത്തിച്ചത്. പ്രിയൻ അങ്കിളും ഗീതാഞ്ജലിയിലെ എല്ലാ ക്രൂവിലെ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. റോഷൻ സർ, താങ്ക് യു. സന്തോഷമുണ്ട്. എനിക്ക് 2 പ്രാവശ്യമാണ് ഇവിടെ ദോഹയിൽ വന്ന് അവാർഡ് വാങ്ങാൻ ഒരു അവസരം ഉണ്ടാവുന്നത്. താങ്ക് യു, എല്ലാവരോടും നന്ദിയുണ്ട്. താങ്ക് യു. എല്ലാരും ക്ഷീണിച്ചോ? എന്താ പറ്റി, ഇത്ര ആൾക്കാരുണ്ടായിട്ട് ഒരു ഒച്ചയും ബഹളമൊന്നും കേൾക്കണില്ലല്ലോ. വളരെ സൽസ്വഭാവിയായ നാട്ടുകാരാണല്ലോ ദോഹക്കാര്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നാദൃശയ്ക്കും അഫ്സലിക്കും വീണ്ടും എഴുതിയിൽ എത്തിയിട്ടുണ്ട്. അടിച്ചു വിളിക്കൂ നിങ്ങൾ രണ്ടുപേരും. ഞാനൊരു ഗാനം ആലപിക്കാൻ വേണ്ടി വന്നിരുന്നാണ്. സൗണ്ട് തോമല്ല, പക്ഷെ എന്റെ ഗായകൻ ഇവിടെ ഓഡിയൻസിന്റെ ഇടയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ തന്നെ ഈ ഗാനം ആലപിക്കാൻ വേണ്ടി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. മിസ്റ്റർ ദിലീപ്, പ്ലീസ്. Thank you.
ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പണ്ടേ ഞാനൊരു വീരനാണോ ജയിലിൽ ഞാനൊരു രജനി, പവറിൽ ഞാനൊരു ഖജനി, മൈക്കിൾ ജാക്സൺ ആക്ടിൽ ഞാനൊരു ഭ്രാന്തന, എന്നെ കണ്ടൊരു ഫോറിൻ തടിയൻ ഡാൻസ് കളിക്കപ്പോൾ അത് ഓപ്പൺ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അത് ആർക്കായിരിക്കണം? ലൈറ്റൻ അപ്പ് ദം സ്പ്ലിസ് ആർക്കായിരിക്കും ഈ ഗാനം? വേൽമുരുക ഹരോ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തൊള്ളും താളം, ഈരം പടയുടെ പെൺമുടി എണ്ണിക്കൊട്ടി കേറും താളം, ഇത് മുള്ളം കൊല്ലി കുന്നിൻമേലെ കാവടി എന്തും വേണം, ഇന്നക്കരയുള്ളവൻ ഇക്കറി എത്തും തട്ടിടകളി വേണം, ഇത് മാമല മേലെ തൂരിലിരിക്കും വള്ളിത്തേരെ കാടും മലയും മുളയും കടന്ന് കെരുവിലും ഒരു വള്ളിത്തേരാനേ ചൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലും കേറും താളം, വീരൻ പടയുടെ വെൺമണി ഏന്തി കൊട്ടി കേറും താളം, ഇതിന് ഉള്ളം കൊല്ലി കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കര എത്തും തക്കിടി തകിലിന് മേലം, ഇത് മാമല മേലെ സൂര്യനിക്കും പുലരിക്കതിരിൽ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാനേ Oh!
ഭീകാരകാസുരനെ വടിവേലൻ തോർക്കാനല്ലോ തിരുവണ്ണൂരി വടിവേലൻ വന്നു ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാമതിയായി തിരുമുരുകൻ വന്നു പടിയേറും കയറി ചെന്നാലും ബലമുണ്ടേ ഏഴും നിറയുമുണ്ടേ മുടിവെട്ട മുടിയിൽ തോർക്കെല്ലാം തെയ്യത്തിൽ ലഹരിയുണ്ടേ വെട്ടി വേമുരുക മുരുക വേൽമുരുക വേൽമുരുക അപ്പോ ഇനി അടുത്ത ഗാനം മറ്റ് ആർക്കായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ആർക്കായിരിക്കും ready I'm gonna pump your nuts yo വീണ്ടും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ദി ബ്യൂട്ടിഫുൾ ആക്ട്രസ് മുക്ത അലോങ് വിത്ത് ദി ഡാൻസേഴ്സ് എൻജോയ്
Sanjar, we go just Kanika Kapoor and Sunny Liani. മലയാള സിനിമയിലെ ഏറ്റവും അധികം റെക്കോർഡ് കളക്ഷനിലൂടെ സിനിമയുടെ അബ്സല്യൂട്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്, സൂപ്പർ ഡൂപ്പർ സ്പെക്ടാക്യുലർ ഹിറ്റായി മാറിയ ഒരു ചിത്രത്തിനാണ് ഇനി ഇവിടെ നമ്മൾ അവാർഡ് നൽകാൻ പോകുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ആ ചിത്രത്തിലെ ദൃശ്യങ്ങൾ കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആ സിനിമ വാസ് സച്ച് എ ബിഗ് ഹിറ്റ് ദാറ്റ് മലയാളത്തിന് ശേഷം കന്നഡ, തെലുഗു, ഇപ്പോൾ തമിഴ്, സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അത് റീമേക്ക് ചെയ്യപ്പെട്ടു. സൂപ്പർ ഹിറ്റായി അവിടെയും ഓടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ ഒരു സിനിമ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മലയാളികൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾക്ക് എല്ലാവർക്കും മലയാളികളുടെ ആ കൺഗ്രാജുലേഷൻസ് നൽകാം. ഒരു കൈയടിയിലൂടെ ടു ദ ഫാന്റാസ്റ്റിക് മൂവി ദൃശ്യം. ഈ സിനിമയിലെ ആ പവർഫുൾ ട്രയോയെ ആണ് ഈ അവസരത്തിൽ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മറ്റാരുമല്ല, ആ സിനിമയിലൂടെ നമ്മൾക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട അതിലെ നായകൻ, നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ. ആ സിനിമ എഴുതി സംവിധാനം ചെയ്ത അതിൻ്റെ ഡയറക്ടർ ശ്രീ ജീതു ജോസഫ്, ആൻഡ് ആ സിനിമ നിർമ്മിച്ച ആശീർവാദ് ഫിലിംസിലെ ശ്രീ ആന്റണി പെരുമ്പാവൂർ, ഈ മൂന്നുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫോർ ദ ഫിലിം ദൃശ്യം. രണ്ടായിരത്തി 2013 മലയാളത്തിന്റെ അഭിമാന ചലച്ചിത്രം, മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ്. ജീതു ജോസഫ് എന്ന സംവിധായക പ്രതിഭയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഈ ചരിത്ര സിനിമ നിർമ്മിച്ചത് ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങൾ മലയാളിക്ക് സംഭാവന ചെയ്ത് സിനിമയോടുള്ള തന്റെ പ്രണയം അരക്കെട്ടുറപ്പിച്ച ശ്രീ ആന്റണി പെരുമ്പാവൂർ.
ലോക മലയാളി സിനിമാ പ്രേമികൾക്കും കേരള സിനിമാ വ്യവസായത്തിനും വേണ്ടി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിൻ്റെ ശില്പികൾക്ക് സ്നേഹാദരങ്ങളോടെ നൽകുന്ന ആദരം ഏറ്റുവാങ്ങാൻ ഹാർദ്ദമായി ക്ഷണിക്കുന്നു ശ്രീ ജിത്തു ജോസഫ്, ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഒപ്പം സിനിമയിലൂടെ നടനെയാണോ നടനിലൂടെ സിനിമയാണോ നാം സ്നേഹിച്ചു പോകുന്നതെന്ന് പ്രേക്ഷകർക്ക് രണ്ടുവട്ടം ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത നടനെ ഇതിഹാസം. ലാലെന്നും ലാലേട്ടനെന്നും ലാൽ സാറെന്നും മനസ്സുകൊണ്ട് മലയാളി വിളിക്കുന്ന ശ്രീ മോഹൻലാൽ, അങ്ങേക്ക് സ്വാഗതം. നല്ലൊരു കൈ കൊടുക്കാം ഫോർ ദി ഫാന്റാസ്റ്റിക് ടീം ബിഹൈൻഡ് ദൃശ്യം റൈറ്റ് ഹിയർ ഓൺ സ്റ്റേജ്. ഒരു സിനിമ എന്ന് പറയുന്നത് ഇന്ന് ഒരു കൂട്ടായ്മയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഒരു കൂട്ടായ്മയിലൂടെ അതിനകത്ത് അഭിനയിച്ചവരും അതിൻ്റെ പ്രൊഡ്യൂസർ അതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ ശ്രമഫലമാണ് ദൃശ്യം എന്ന സിനിമ. പക്ഷേ ആ സിനിമയെ ഒരു വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരാണ് അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകരോടാണ്. ഞാൻ അത് നിങ്ങളോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രൊഡ്യൂസർ, ഇതിനകത്ത് വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ്, പിന്നെ നമ്മുടെ എല്ലാം എല്ലാം എല്ലാമായ ലാലേട്ടൻ, തീർച്ചയായിട്ടും നന്ദി. താങ്ക് യു ജിത്തു സർ. ആന്റണി ചേട്ടാ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ദൃശ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ള എല്ലാ റെക്കോർഡ്സും തകർത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളുടെ കൂടെ പങ്കുചേരും പ്ലീസ്. വളരെ വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഈ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കുന്നതല്ല. ഈ സിനിമ ഇത്രയും വിജയമാക്കിയ മലയാളികളായ എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സൂപ്പർ ഹിറ്റുകൾ ലാലേട്ടന് നിരവധിയുണ്ട് ഫ്രം ദെൻ ടു നൗ. പക്ഷേ ദൃശ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ വിജയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലാലേട്ടന് ഈ ദോഹയിൽ എന്താണ് പറയാൻ തോന്നുന്നത്? മിസ്റ്റർ ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ വിജയം പ്രേക്ഷകർ തന്നെയാണ്. ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കിയ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ജിത്തുവിനോടും ശ്രീ ആന്റണി പെരുമ്പാവരോടും ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. 36 വർഷമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു. തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അന്നില്ലെങ്കിലും പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഘടകമാണ്. അവർ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടന ഇത്തരത്തിൽ ഈ സിനിമയെ ആദരിക്കുന്നതിൽ അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് ടു ദി ടീം. ആൻഡ് ഇനി ദൃശ്യം എന്ന ഈ ചിത്രത്തിന് വേണ്ടി മൂന്ന് പേരെയും ആദരിക്കാനായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ, സെക്രട്ടറി എം രഞ്ജിത്ത്, ട്രഷറർ പ്രേം പ്രകാശ്, കിരീടം പുണ്ണി, കലിയൂർ ശശി, ഹസീബ് ഹനീഫ്, രാജു മാത്യു, സിയാദ് കോക്കർ, എം എം ഹംസ, ബി രാകേഷ്, വി ബി കെ മേനോൻ, മാധവൻ നായർ, വി ഇ സിറാജ്, മമ്മി സെഞ്ചുറി, സുബേർ, ഖാദർ ഹസൻ, ജോണി സാഗരിക, അനിൽ തോമസ് ആൻഡ് ആനന്ദ് കുമാർ. അതിൻ്റെ കൂടെ ഐ വുഡ് ഓൾസോ ലൈക്ക് ടു വെൽക്കം yet another special person who has made this all possible. That is Shri NK Mustafa, managing director, Saudia Group, jangalde chief sponsor. Swagatham. Aadithya trophy director ne nalge avaham producer ne nalge Suresh sir varnu aadyam producer nu alle eppalum producer illade cinema illa prashasti patram nalgunu രഞ്ജിത്ത് സർ. അടുത്ത ട്രോഫി ജിത്തു ജോസഫ് ഡയറക്ടറിന് നൽകുന്നു. ലാലേട്ടിന് വേണ്ടിയുള്ള ട്രോഫിയും ഇതാ അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. ദൃശ്യം എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള കൈ നമുക്ക് നൽകാം. Thank you to the entire team and nalloru kaidi for Jitu Joseph, Anthony Perumbavoor and Lalettan. Drishyam endha chithrathinte full team nu vendiyulla sneham nakaidi aayikka nalgam.
താങ്ക് യു വെരി മച്ച് ജെന്റിൽമെൻ. നമ്മളുടെ ചീഫ് സ്പോൺസർ എൻ കെ മുസ്തഫ സാഹിബ്, മാനേജിംഗ് ഡയറക്ടർ സൗദി ഗ്രൂപ്പ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ജെന്റിൽമെൻ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് വേണ്ടി ഇനി വീണ്ടും ചിരിയുടെ ലോകത്തേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ആൻഡ് ദൃശ്യം എന്ന ചിത്രത്തിന്റെ ആദരവ് അവാർഡ് ദാന ചടങ്ങൊക്കെ നമ്മൾ കണ്ടു. വി നോ വാട്ട് ആൻ അമേസിംഗ് ഹിറ്റ് ഇറ്റ് വാസ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൊമീഡിയൻസും ആർട്ടിസ്റ്റും തീരുമാനിച്ചു ദൃശ്യത്തിന്റെ മറ്റൊരു മുഖം കാണിക്കുവാനായി. അപ്പോൾ ഇതാ അവരുടെ സ്കിറ്റുമായി എത്തുന്നു. ദൃശ്യം എന്ന ചിത്രത്തിനെ ബേസ് ചെയ്ത് സദൃശ്യം എന്നതാണ് അവരുടെ സ്കിറ്റ്. ആൻഡ് ഈ ഒരു പെർഫോമൻസിൽ വേദിയിലെത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആക്ടേഴ്സ് മുകേഷ്, മണിയംപിള്ള രാജു, സുരാജ് വെഞ്ഞാറമൂട്, നവാസ് മണിക്കുട്ടൻ, ഇടവേള ബാബു, സാജു നവോദയ, നന്ദു പൊതുവാൾ, ദിലീഷ് പോത്തൻ, വിഷ്ണു, ദസ്നി ഖാൻ, സുബി ആൻഡ് ആക്ട്രസ് മിയ. സ്വാഗതം ടു ദ വേൾഡ് ഓഫ് സദൃശ്യം. വാട്സ്ആപ്പ് പോഞ്ച് പോലെയാണ് മെസ്സേജുകൾ അയക്കാൻ രൂപപ്പെടുത്തിയത്. ചിലരത് അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ അയക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഒരു ശരാശരി മലയാളി ദിവസം തോറും കാണുന്ന വീഡിയോ ക്ലിപ്പുകളുടെ കണക്കെടുത്താൽ അതിത്രത്തോളമായിരിക്കും. നിങ്ങളെ ജയിലിലാക്കാൻ അത് മതി. സെൻട്രൽ ജയിലിൽ നേരത്തെ ചിക്കൻ കറിന്ന് എന്റെ പീസ് നിനക്ക് തരാം. നീ ആ ഫോണിൽ കിട്ടി താടാ. അയ്യാ, നിന്റെ പീസ് ആർക്ക് വേണം, എനിക്ക് ഈ പീസ് വേണ്ടാ മതി. എന്റെ ഹരിത മോളെ നീ എന്റെ പൊന്നനിയനല്ലടാ. ശരിക്കും പറഞ്ഞ നിനക്കൊരു തമിഴ്നാടന്റെ ചായ ഉണ്ടടാ. ഒന്ന് പതുക്കെ പറ അല്ലെങ്കിൽ തന്നെ എനിക്ക് അതൊരു തമിഴന്റെ ചായയാണെന്ന് പറഞ്ഞ് വാപ്പയും എന്റെ ഡെയിലി ഇടിയാണ്. ആ ക്ലിപ്പ് ഇങ്ങോട്ട് താടാ. ഫോൺ മാറ്റിക്കോ, ആരോ വരുന്നുണ്ട്. കേബിൾ ടിവി കാരൻ റാങ്കുട്ടി മാപ്പിളയുടെ വീട് ഇത് തന്നെയാണാവോ? അതെ. നിങ്ങളുടെ ബാപ്പ നമ്പൂരി എങ്ങോട്ട് വിളിക്കുക? വിളിക്കാം, പക്ഷേ കടുത്ത ലാലേട്ടൻ ഫാനായ ഞങ്ങളുടെ വാപ്പാന്റെ വിശ്വരൂപം കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഞങ്ങളുടെ വാപ്പ ഇന്ന് വെറുവരി വാപ്പയല്ല, സകല ജിഞ്ഞുകളുടെയും രൗദ്രഭാവവും മുട്ടയിൽ ആവാഹിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന ആ മൂത്രിക്കുന്ന പേര് ഇബ്രാഹിം കുട്ടി എന്നാണ്. മനുഷ്യന്റെ എൻട്രി പഞ്ച് കളയാൻ കയറി വന്നോളും. അതെ, ഇല്ലത്തിപ്പോ കേബിള് കിട്ടണില്ല, ഒരു പ്രതിസന്ധി ആവുമ്പോ ഇങ്ങോട്ട് കട്ടാവും. അയ്യടാ, രണ്ടു മാസത്തെ കുടിശ്ശിക ഉള്ളത് കൊണ്ട് ഇല്ലത്തെ കേബിള് ഞാൻ തന്നെയാ കട്ട് ചെയ്തത്. ഐ, കുടിശ്ശികയോ? കേബിളിന്റെ വാടക നോമാ മാപ്രാണ് രമണിയുടെ കൈ കൊടുത്താണല്ലോ. താൻ എനിക്ക് തരേണ്ട കാശെന്തിനാണോ രമണിയുടെ കൈ കൊണ്ടുപോയി കൊടുത്തത്? ചുംബൻ, അതിപ്പോ തന്റെ കൈ തന്നാലും അവസാനം ആ കാശ് മാപ്രാണ് രമണിയുടെ കൈ തന്നെയല്ലേ എത്തുക. ഇറങ്ങടാ എന്റെ കുടുംബത്തിൽ നിന്ന്. ഐ ശിവശിവാ, നോ പോണു. ഓരോരോ തോന്നിയാസങ്ങളെ, എന്റെ പിള്ളേര് നല്ല ബുദ്ധിയും വിവരവും ഉള്ള ആളുകളായത് കൊണ്ട് കുഴപ്പമില്ല. വേറെ വല്ലരും ആയിരുന്നെങ്കിൽ ബാപ്പാനിപ്പൊ തെറ്റിദ്ധരിച്ചേനെ. അല്ലടാ, എന്റെ മൊബൈൽ എങ്ങനെയാടാ നിങ്ങളുടെ കയ്യിൽ? അത് പിന്നെ ഞങ്ങളൊരു സിനിമ കാണായിരുന്നു. ഏത് സിനിമ? വെടി വഴിപാട്. എടാ, നിങ്ങൾ സിനിമ തന്നെ അല്ല കണ്ടത്? അല്ലാതെ എന്റെ വാട്സാപ്പ് ഒന്നും തുറന്നു നോക്കിയില്ലല്ല. ഭാഗ്യം. അതെ, ഫോണിലൊന്നും കളിക്കണ്ട, നിങ്ങൾ ടി വി കണ്ടാ മതി. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാട്സാപ്പിലൂടെ കേരളം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിത കേരളം വീഡിയോ ക്ലിപ്പ് കണ്ടവരെയും ഷെയർ ചെയ്തവരെയും ഉടനെ പിടികൂടുമെന്ന് കമ്മീഷണർ കുട്ടമ്പിള്ള അറിയിച്ചു. ക്ലിപ്പ് കൈവശം വെച്ചിട്ടുള്ളവരെ കുറിച്ച് സൈബർ സെല്ലിന് വിവരം ലഭിച്ചു കഴിഞ്ഞു. തെളിവ് ശേഖരിക്കുന്നതിനായി ഐ ജി ഗീതാ പ്രഭാകർ സംഘവും പുറപ്പെട്ടു കഴിഞ്ഞു. പടച്ചോ, ഞാൻ ഞമ്മള് കുടുങ്ങി. ഞങ്ങള് കുടുങ്ങി.
അപ്പൊ നിങ്ങൾ കണ്ടല്ലേ, അപ്പം മത്തനും കുമ്പളങ്ങ വയറഞ്ഞോക്കെ അഴിയെണ്ണ ഒരുങ്ങിക്കോ. വാപ്പ പേടിക്കണ്ട, ഞങ്ങളെ പോലീസ് പിടിക്കില്ല. ആണാ, അതെന്താ? ആ ഇത് വാപ്പാടെ ഫോണല്ലേ, അപ്പൊ വാപ്പാരല്ലേ പിടിക്കോള്. ഓരാ കല്ല ഹിമാരെ, ആ ഫോണി തന്നെ. അല്ല ഖദീജ, കുട്ടിയോള് കണ്ട്, ഇനി കെട്ടിയോളും കൂടെ കണ്ട നാണക്കേടാവും. ബിരിയാണി കിട്ടിയത് പോലെ ഇരിക്കുന്നത്. ഒരു പീസ് കിട്ടിയെന്റെ പാടാണ് ഇപ്പൊ ഇടണത്. എന്ത് പീസ്? ഞാൻ പറയാ, പക്ഷെ നീ ഇത് കേട്ടിട്ട് ഒച്ചപ്പാടുണ്ടാക്കരുത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാ. എന്റെ ചെവി ഇങ്ങോട്ട് കൊണ്ടുവാ. ോട് പറഞ്ഞാലും ഭേദം വല്ല പത്രത്തിലെങ്ങാനും കൊടുത്താ മതിയായിരുന്നു. ഒന്നും മിണ്ടാണ്ടിരിക്കടി. ഉണ്ടാണ്ടിരിക്കാനാ നമ്മടെ നിക്കാഹിന്റെ അന്ന് എന്റെ അനിയത്തിക്ക് ഇങ്ങനെ ലവ് ലെറ്റർ കൊടുത്ത് ബെടക്കല്ലേ. മുണ്ടാണ്ടിരിക്ക പിള്ളാര് കാക്കൊന്നും. വൃത്തി കെട്ട പാപ്പായും മക്കളും കൂടി ജീവിക്കും, ഞാൻ പോവാണ്. എനിക്ക് തങ്കം പോലത്തെ ഒരു വാപ്പയും ഉപ്പിയുണ്ട്, ഞാൻ ഓരോരുത്തേക്ക് പോവും. മനസ്സൊന്ന് നൊന്തപ്പോ സ്നേഹനിധിയായ ബാപ്പ ഇവിടെ പറന്നെത്തി. എന്നിട്ട് ഇങ്ങേർക്ക് ചെറുകൊന്നും കാണാനില്ലല്ലോ. ഇബ്രാഹിം കുട്ടി, ഓ എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല മാമ. ഇവക്കടെ ഒച്ച ആ സ്റ്റേഡിയത്തിന്റെ അവിടെ വരെ കേക്കായിരുന്നല്ലേ. അത് പിന്നെ മാമ, എനിക്കൊരു അബദ്ധം പറ്റി. ഒരെണ്ണമില്ല, ആറെണ്ണം ഒരാ ശൈത്താന്. പിന്നെ മാമ, എന്റെ മൊബൈലില് ഒരു ആറ് ക്ലിപ്പ് വന്നു, അതാ ഇവിടെ പ്രശ്നം. ക്ലിപ്പാ? അല്ലാ, അതെന്ത് ഹലാക്കാണ്? അതൊരു പെണ്ണിന്റെ വീഡിയോ ക്ലിപ്പാണ്. ഏത് പെണ്ണിന്റെ? നമ്മുടെ മോള് ഖദീജയുടെ. അല്ല മാമ, വേറൊരു പെണ്ണിന്റെ. നമുക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 40 വർഷമായി. ഞാനും വേറെ ആരുടെയും മുഖത്ത് നോക്കാറില്ല മാമ. മനുഷ്യനായാൽ നിയന്ത്രണം വേണം, സംസ്കാരം വേണം, തറവാടിത്തം വേണം. അത് പിന്നെ മാമ, ഒരു ദുർബല നിമിഷത്തിൽ. ഏത് ദുർബല നിമിഷത്തിൽ? ഇന്ന് വരെ നമ്മൾ ഒരു പെണ്ണിന്റെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പണ്ടൊക്കെ നമ്മുടെ ഇങ്ങനെയുള്ള ഒരു വരവ് കണ്ട ആൾക്കാർ വഴിമാറി തരുമായിരുന്നു, അറിയാവാ. ഇതെന്തോ മറ്റേ അസുഖമുള്ള പോലെയല്ലേ നടക്കണ. ആരായാലും വഴിമാറി തരൂ. ഇത്രക്ക് സംസ്കാരം ഇല്ലാത്തന്റെ കൂടെ ആണല്ലോ പടച്ചോനെ എന്റെ മോളെ ഞാൻ പറഞ്ഞയച്ചത്. മാമ, ഒരു ദുർബല നിമിഷത്തിൽ. ഈ ദുർബല നിമിഷം കണ്ടല്ലേ പിള്ളാര് പഠിക്കുന്നത്. മോളെ, ഉമ്മാടെ ജീവിതം ഒരു മരപ്പെട്ടി നക്കിടി. എന്ത് പറ്റുമ്മോ? ഈ നിക്കുന്ന മനുഷ്യനെ നമ്മൾ ഇപ്പൊ മൊയ്യൊല്ലും. അല്ലോ എന്റെ വാപ്പാനെ. ആ നിന്റെ വാപ്പാടെ മൊബൈലിലെ അറാം പറഞ്ഞ 6 ക്ലിപ്പ് കിടക്കുന്നത്. അങ്ങനെ പോകാൻ പറ്റേ? ഒരു ദുർബല നിമിഷത്തിൽ. കളവനും കളവിയും കൂടെ ഇനി ജയിലിൽ പോയി കടന്നോളി. അത് ഇത് നമ്മുടെ കയ്യിലിരുന്നാലേ കുഴപ്പമുള്ളൂ. ഇന്ന് മുതൽ ഇത് നിന്റെയാണ്. അല്ല, ഇനി ഇതും എന്റെ തലയിലായ. ഖദീജ, ഇപ്പൊ ഈ അമസരത്തി നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ എന്നെയും ഈ ഫുട്ബോള് വിഴിഞ്ഞോനെയും ഈ നരിച്ചിലിനെയും പോലീസ് കൊണ്ടുപോകും. ഇക്കാ, ഞാനുണ്ട് നിങ്ങളെ കൂടെ. ഈ ഇടങ്ങേറിയെന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന് പറ. വാപ്പ, പോലീസ് നമ്മളെ പിടിക്കോ? ആഹ്, നമ്മളൊന്ന് ആലോചിക്കട്ടരാ. ഇനി അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത്. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. ആരെങ്കിലും ചോദിച്ചാ ധ്യാനത്തിന് പോവാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇനി ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇക്കാക്ക് ഒരു ടെൻഷനും ഇല്ലേ? എന്തിന്? അല്ല മനുഷ്യ, അപ്പൊ ആ ക്ലിപ്പ്? ഒരു ക്ലിപ്പ് ഇവിടെ വന്നിട്ടില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ കിടിലം ക്ലിപ്പായിരുന്നു. ഓരോ ശൈത്താനെ, നമ്മൾ അങ്ങനെ ഒരു ക്ലിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. ഇനി എങ്ങോട്ടെ അങ്ങനെ ആയിരിക്കണം നമ്മളെ പെരുമാറേണ്ടത്.
ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മൾ ആരും ഭയപ്പെടരുത്. നമ്മൾ പോയി തെളിവെല്ലാം നശിപ്പിച്ചിട്ട് ആ ഡേ ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് വരാം. മ്യൂസിക്. അതെ, നമ്മക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നമ്മൾ കണ്ടെത്തി. ഇനി ഞാൻ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പോലീസിനോട് പറയണം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ പോലീസ് ചിലപ്പോ തിരിച്ചും മറിച്ചും ചർച്ച എടുത്തിട്ടൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മറിച്ചും തിരിച്ചൊക്കെ ഉത്തരം പറയണം. ചിലപ്പോ നിങ്ങളുടെ കൺമുന്നിൽ വച്ച് നിങ്ങളുടെ ഉമ്മയെ തല്ലി എന്നൊക്കെ ഇരിക്കും. ഉമ്മയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച മതിലിൽ കൊണ്ടുപോയി ഇടിച്ചെന്നിരിക്കും. പാവം നിങ്ങളുടെ ഉമ്മയുടെ കണ്ണം കാലിൽ കരിങ്കല്ല് കൊണ്ട് അടിച്ചെന്നിരിക്കും. പാവം ഉമ്മ എന്തൊക്കെ ചെയ്താലും നിങ്ങളെ നിങ്ങൾ ആ സത്യം തുറന്ന് പറയരുത്. പക്ഷേ നിങ്ങളുടെ ബാപ്പാന്റെ രോമത്തിൽ പോലും തൊടാൻ സമ്മതിക്കരുത്. പേടിക്കണ്ട, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജയിലിൽ പോവൂല. അപ്പൊ പോലീസ് വരുമല്ലേ പാപ്പ? വരും, ഉറപ്പായിട്ടും വരും. സാർ, ഈ നിക്കുന്നതാണ് ഇബ്രാഹിംകുട്ടി. ആ ക്ലിപ്പ് അയച്ച മൊബൈലേ ഇവന്റെ കയ്യിലുണ്ട്. തനിക്ക് ഉറപ്പാണോ? എനിക്ക് ഉറപ്പുണ്ട് മാഡം. എന്നാ ചോദിക്ക്. ഇപ്പൊ കേരളം മൊത്തം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന 7 ക്ലിപ്പും നിന്റെ മൊബൈലിൽ നിന്ന് വന്നെന്ന് ഞങ്ങൾക്കറിയാം. ആ ക്ലിപ്പ് മൊബൈലും എടുക്കറ. സഹദേവ, അന്റെ പ്രൊഫൈൽ പിക്ചറിൽ ലൈക്ക് അടിക്കാത്തതിന്റെ ചുരുക്ക് ഈ നമ്മളോട് കാണിക്കരുത്. അപ്പൊ നിന്റെ ഇല്ല എന്നാ നീ പൊക്കോ. മാഡം, അവന്റെ ഉള്ളിൽ കള്ളത്തരുണ്ടെങ്കിൽ അവൻ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിക്കോ. എവിടെ നോക്കണില്ലല്ലോ. നോക്കും എവിടെ? ഓഗസ്റ്റ് 2 നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ തൊടുപുഴ പാറപ്പള്ളിയിലെ കാച്ചറപ്പള്ളിയത്തിന്റെ ധ്യാനം കൂടെ പോയതാണ്. എടാ മുസ്ലിങ്ങളായ നിങ്ങൾ എന്തിനാടാ കാച്ചറപ്പള്ളിയത്തിന്റെ ധ്യാനത്തിന് പോയത്? അതെ, അവനെ തെറ്റിപ്പോയതാണ്. ശരിക്കും ഞങ്ങൾ ആണ്ടി നേർച്ചയ്ക്ക് പോയതാണ്. അവിടെ നല്ല കഞ്ഞിയൊക്കെ കിട്ടുവേ. ഓക്കെ, അവിടെ നിന്ന് വയറ് നിറച്ച് കഞ്ഞിയും കുടിച്ചിട്ട് നിങ്ങൾ പിന്നെ എങ്ങോട്ട് പോയി? കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ ചോറുണ്ണാൻ ഹോട്ടലിലേക്ക് പോയി. എന്നോട് വെജിറ്റബിൾ ബിരിയാണി കഴിച്ചത് പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മട്ടൻ ബിരിയാണി കഴിച്ചാണ് പാട്ടി. ഇനി ഇവന്മാരുടെ കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരുമല്ലോ. മാഡം, ഞാൻ ഈ സ്ത്രീയെ ഒറ്റക്കപ്പുറത്തെ റൂമിൽ കൊണ്ട് ചോദ്യം ചെയ്താലാ? ഏയ്, അത് ശരിയാവൂല. അതെന്താ ശരിയാവാത്തത്? അത് ശരിയാവൂലേ. അതെന്താ ശരിയാവാത്തത്? എന്നെ എന്താ വിശ്വാസം ഇല്ല? അറിഞ്ഞല്ല, ഇവളെ എനിക്ക് വിശ്വാസം ഇല്ലാത്തത്. ഓക്കെ ഓക്കെ, നിർത്ത. മൂക്കറ്റം ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ നേരെ എങ്ങോട്ടാണ് പോയത്? ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങള് നേരെ പിന്നെ ഞങ്ങള് കൈയഴുകാൻ പോയി. ഭക്ഷണം കഴിച്ച പിന്നെ എല്ലാവരും കൈ കഴുകൂലേ? ഞങ്ങളൊക്കെ കഴുകൂലല്ലോ. അതെന്താ, തിന്നിട്ട് കൈയൊക്കെ നക്കി തുടച്ച പിന്നെ കഴുകേണ്ട കാര്യമില്ലല്ലോ. ഓ എന്റെ മാഡം, ഇവരുടെ പോലീസ് മുറയിൽ ചോദിച്ചാലേ കാര്യമുള്ളൂ. ഈ ഉണ്ണി കിടമതിനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. ഇവിടെ വാടാ. അയ്യോ സാറേ, ഞങ്ങളുടെ കുഞ്ഞു ഭാഗത്തെ ഒന്നും ചെയ്യരുത്. ചെറിയ പയ്യനല്ലേ, എന്താണോ അവിടെ നടന്നത്? ആദ്യം കുരിച്ചു നിർത്തി കൂമ്പിനടിച്ച്, പിന്നെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി, എന്നിട്ട് അവസാനം 2 ചെവിയും പോത്തി ഒറ്റാട്ടി. എന്ത് ദ്രോഹമാടോ താൻ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ചെയ്തുകൂടാന്ന് അവനോട് പറ. ആ പിശാച് ഇടിച്ചിട്ട് കൂമ്പ് കലക്കി. മിസ്റ്റർ സഹദേവൻ, ഇവന്റെ കഥയിലെ കഥാപാത്രങ്ങൾ എല്ലാം ഇവിടെ എത്തണം. ഈ തള്ളക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാ മതി, തല്ലുകൊള്ളണം മൊത്തം ഞാനും. വാട്ട്? സാക്ഷികളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. ആരൊക്കെയാണവർ? കണ്ടക്ടർ സുരേഷ്. മുരളി, കഴിഞ്ഞ 2 തീയതി ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോ നിങ്ങൾ ടിക്കറ്റ് തന്നില്ല. ഇന്ന് അത് പറ്റില്ല, ടിക്കറ്റ് തരണം.
ഹോട്ടൽ നടത്തുന്ന രമേശ്. കൊറേ നാളായോ? ഈ കഴിഞ്ഞ 2nd ധ്യാനത്തിന് വന്നതിന്റെ പിറ്റേ ദിവസമല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് ആഹാരം കഴിച്ചു. ലോഡ്ജ് നടത്തുന്ന സതീഷ്. ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഡബിൾ റൂമിന് 650 രൂപയും ടാക്സുവാ. ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ട്, എനിക്ക് ടാക്സ് ഇല്ലാതെ മുറി തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 2nd ഇയാളുടെ ബസ്സിൽ നിന്നും ഇബ്രാഹിം കുട്ടി ടിക്കറ്റ് എടുത്തെന്നാണ് ഇയാൾ പറയുന്നത്. ശരിയാണോടാ? തന്നെ സാറേ, 2nd ടിക്കറ്റ് എടുത്തായിരുന്നു. അതെന്താ തനിക്ക് ഇത്ര ഉറപ്പ്? ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് ഇയാളെ പല തവണ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടുള്ളതാ. പക്ഷെ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇയാൾ ഇങ്ങോട്ട് ചോദിച്ചോന്ന് ടിക്കറ്റ് എടുത്തുന്നേ. ഓഹോ, ദിവസവും 100 ആളുകൾ വന്ന് ബിരിയാണി കഴിച്ചിട്ട് പോകുന്നതല്ലേ, പിന്നെ താൻ എങ്ങനെ ഇവരെ മാത്രം ഓർത്തു വെച്ചു? അവരുടെ തീറ്റ കണ്ടാ മറക്കൂല്ല സാറ്. അത് ശരിയായിരിക്കും. അത് സത്യം പറഞ്ഞ 2 പഴക്കമുള്ള ബിരിയാണിയാണ് കൊടുത്തത്. അത് തിന്നിട്ട് സൂപ്പർ ആണെന്ന് പറയുന്ന ഫാമിലിനെ മറക്കാൻ പറ്റുമോ സാറേ? എടാ ദുഷ്ട, പിന്നെ 2 ഞാൻ കക്കൂസ് എണീറ്റിട്ടില്ല. മിസ്റ്റർ സതീഷ്, ഓഗസ്റ്റ് 2nd നിങ്ങളുടെ ലോഡ്ജിൽ ഇയാൾ റൂം എടുക്കാൻ വന്നിരുന്നോ? അയ്യോ, 2nd മാത്രമല്ല സാറേ, വേറെ പല തീയതികളിലും ഇയാൾ ഓരോ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലോഡ്ജിൽ ഈ പരിപാടി പറ്റില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല. നീ ധൈര്യമായിട്ടിരിക്കെ, തൊണ്ടി കിട്ടാതെ ഈ തെണ്ടികൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര കായ, ഇങ്ങോട്ട് വരാ. ഇവിടെ വരാൻ പറഞ്ഞപ്പോ കിടന്ന് കൊതർന്ന വലിക്കരുത്. മിസ്റ്റർ സഹദേവൻ. യെസ് മാഡം. അയാള് പറഞ്ഞത് ശരിയാണോ? തൊണ്ടി മുതലായ ഫോൺ കിട്ടാതെ ഈ കേസിന് മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഫോൺ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. ആരാത്? അതിസമർത്ഥമായി ഒളിപ്പിച്ച തൊണ്ടി മുതൽ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എവിടെയാണ് സർ, പറയൂ. ഈ അടുത്ത് പണി കഴിഞ്ഞ പോലീസ് സ്റ്റേഷന്റെ തറയുടെ അടിയിലാണ് ഇയാൾ തൊണ്ടു മുതൽ കുഴിച്ചിട്ടിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട ഞമ്മളത് അവിടെ കുഴിച്ചിട്ടത്, എന്നാലും സാറിനത് എങ്ങനെ പൊടി കിട്ടി? മിസ്റ്റർ ഇബ്രാഹിംകുട്ടി, ഇത് മനസ്സിലാക്കാൻ ഒരു CBI ഓഫീസറുടെ മാസ്റ്റർ ബെയിനോ സിക്സ് സെൻസോ ഒന്നും വേണ്ട. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ദൃശ്യം എന്ന സിനിമ മാത്രം കണ്ടാൽ മതി. ആ സിനിമയും അതിന്റെ ക്ലൈമാക്സും ഞാനെന്നല്ല ഒരു മലയാളിയും മറക്കില്ല. എന്നിട്ടും അത് മറന്ന 2 വിഡ്ഢികളെയേ ലോകത്തുള്ളൂ. അതാരാ? അത് ഇവരാണ്. സാർ, ഒരു ദുർബല നിമിഷത്തിൽ. Both of you are suspended. അയ്യോ, അപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യണ്ടേ? ആഹാ, ആ ക്ലിപ്പ് കണ്ടതിന്റെ പേരിലാണെങ്കിൽ എന്നെ മാത്രം അറസ്റ്റ് ചെയ്താ പോരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിനും പിടിച്ചകത്താക്കണം. ശരിയാ, ഒരു ക്ലിപ്പ് കണ്ടതിന്റെ പേരിൽ നമ്മൾ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് വിട്ടേ. ആഹാ, അപ്പൊ സാറും കണ്ടല്ലേ കള്ളൻ. അത് ഒരു ദുർബല നിമിഷത്തിൽ. മ്യൂസിക്. '12 നൽകാൻ പറ്റാത്ത 2 അവാർഡ്സ് ആണ് ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ നൽകുന്നത്. ആൻഡ് ആ അവാർഡ് ലഭിച്ചിരിക്കുന്ന ചിത്രം അയാളും ഞാനും തമ്മിൽ. ആൻഡ് I would like to welcome Shri Prem Prakash, the producer of the film Ayalam Njanum Thammil on stage, please. Ayalam Njanum Thammil and the super hit chitrathinte producer Prem Prakash in trophy nalgunnathinai. I would like to welcome Shri Siyad Khoka. Ayalam Njanum Thammil enna chitrathinte ee award sweekarikkumbol ഞാനതിൻ്റെ സംവിധായകൻ ലാൽ ജോസിനെയും ആ ചിത്രത്തിന് തിരക്കഥ എഴുതിയ എൻ്റെ മക്കൾ ബോബിയെയും സഞ്ജയനെയും അതിൽ പ്രധാന വേഷം ചെയ്ത പൃഥ്വിരാജിനെയും റീമ കല്ലിങ്കലെയും എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം ഈ വേദിയിൽ നിൽക്കുവാൻ എനിക്കിട നൽകിയത് എന്നെ സിനിമയിലേക്ക് നയിച്ച എൻ്റെ സഹോദരൻ ജോസ് പ്രകാശാണ്. ജോസ് പ്രകാശിൻ്റെ സ്മരണയ്ക്ക് മുന്നിലും ഞാനിവിടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 2012 ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുത്ത ഒഴിമുറി എന്ന ചിത്രത്തിൽ സ്പെക്ടാക്യുലർ അഭിനയം കാഴ്ചവെച്ച നടൻ ലാലാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ടു റിസീവ് ഹിസ് അവാർഡ്. നല്ലൊരു കഴിഞ്ഞ ലെറ്റ്സ് വെൽക്കം ബെസ്റ്റ് ആക്ടർ ലാൽ ഓഫ് 2012.
അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ നന്ദകുമാർ ആൻഡ് മിസ്റ്റർ അബ്ദുൽ കരീം, മാനേജിംഗ് ഡയറക്ടർ റൂസിയ ഗ്രൂപ്പ്. ഖത്തറിലുള്ള മലയാളികളോട് എന്താണ് ലാൽ സാറിന് പറയാനുള്ളത്? നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഈ കയ്യടി ഒന്നും പോരാട്ടോ. ഇത്ര ആധികാരികമായിട്ട് കയ്യടി വേണമെന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. സാധാരണ ഇതുപോലുള്ള പരിപാടികളിൽ സിനിമ ആർട്ടിസ്റ്റുകൾ കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ, കാരണം വൈകി വരുന്നവർക്ക് കയ്യടി കൂടുതലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു വർഷം ലേറ്റായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കിട്ടേണ്ട അവാർഡാണ്. അതുകൊണ്ടൊന്ന് ശക്തിയായിട്ട് എല്ലാവർക്കും നന്ദി നന്ദി നന്ദി, നമസ്കാരം, താങ്ക് യു. ഇനി വേദിയിൽ നമ്മൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാനായി സ്വാഗതം ചെയ്യുന്നു നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സിദ്ദിഖ് ഏട്ടനെ. ലെറ്റ്സ് വെൽക്കം സിദ്ദിഖ്. തേരെ മേരെ സപ്നെ അവ ഏക രംഗ ഹേ ഹോ ജഹാ ഭീ ലേ ജായ രാഹേ സംഗ ദിന മിൽനാ കൈസെ ബഹാരാനെ പൽ കഹ ഭൂൽ കാ ഖിൽനാ തേരേ മേരേ ജൈസാ കഥാ ഏക ദിൻ മിൽനാ കൈസെ ബഹാരാനെ പൽ സുഖ അബ തേരേ തേരേ ദോനേനാ ചാദോര സൂരജ മേരേ തേരേ ദുഃഖ അബ മേരേ മേരേ സുഖ അബ തേരേ ജീവന സാ
ജീവന സാധി തേരേ മേരേ സപ്നേ അബ് ഏക രംഗ് ഹേ ഓ ജഹാ ഭീ ലേ ജായേ രായേ ഹം സംഗ് ഹേ ഓ തേരേ മേരേ സപ്നേ അബ് ഏക രംഗ് ഹേ ഓ ജഹാ ഭീ ലേ ജായേ രായേ ഹം നിങ്ങൾക്ക് വേണ്ടി ഇനി ഈ വേദിയിൽ ഒരു തകർപ്പൻ പെർഫോമൻസ് ആണ് നടക്കാൻ പോകുന്നത്. സംഗീതത്തിന്റെ ആ മാസ്മരിക ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നു നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പെർഫോമർ. He is an absolutely fantastic musician. Trinity College of London in Lindum. He is passed. He's got the highest grades in Asia. And logam embadum adehathine sangeethavumayi bandumayi adeham yatra cheythu innada ethirikkunnu. Mattarumalla nalloru kaariyude. Let's welcome the one and only Steefan Dewasi and the band. Thank you.
come to rescue you, Stephen. Let's give it up for Stephen Devasi, man. Nalloru guide nalgike. Hello, Doha. How are you doing? മലയാള സിനിമയുടെ നെടുന്തൂണായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പിന്നെ മലയാള സിനിമയിലെ ലെജൻഡറി താരങ്ങളും അതിലെ ക്രൂ മെമ്പേഴ്സും എല്ലാവരും കൂടി ചേർന്ന് ഈ നാട്ടിലെ ഇവിടെയുള്ള മലയാളികൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദി ഷോ നക്ഷത്ര രാവ് സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആലവടങ്ങൾ വൈത്തവരല്ലേ
Thank you very much.